ഹലോ, ഇന്ന് ഞാനൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് സദ്യ സ്പെഷ്യൽ ബീട്രൂട്ട് പച്ചടിയാണ്. ഞാനിവിടെ ഒരു ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത്. ഒരു ബീട്രൂട്ട് ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഒരു കറിച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ബീട്രൂട്ട് ഇട്ടതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് വെക്കാം. ഇതിലേക്ക് ബീട്രൂട്ട് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രം ചേർത്തിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് കുറച്ചു നേരം വേവിച്ചെടുക്കാം. ബീട്രൂട്ട് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒന്ന് തണുക്കാൻ വെക്കാം. ബീട്രൂട്ടിൻ്റെ ചൂടൊക്കെ ഒന്ന് പോയതിന് ശേഷം മിക്സിയുടെ ഒരു ജാറിലേക്ക് നമുക്ക് ഈ ബീട്രൂട്ട് മാറ്റാം. നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് അടിച്ചെടുക്കുന്നത്. ഇത് നമുക്കൊരു കറിച്ചട്ടിയിലേക്ക്, നമ്മൾ നേരത്തെ ബീട്രൂട്ട് വേവിച്ച അതേ കറിച്ചട്ടിയിലേക്ക് തന്നെ നമുക്ക് മാറ്റാം. മിക്സിയുടെ ജാറിലേക്ക് അരമുറി തേങ്ങ ചിരകിയത് ഇട്ടു കൊടുക്കാം. അതിലേക്ക് ഒരു പച്ചമുളക് അരിഞ്ഞത് ഇട്ടു കൊടുക്കാം. ഒരു ചെറിയ പീസ് ഇഞ്ചി, ആവശ്യത്തിന് കറിവേപ്പില, കാൽ ടീസ്പൂൺ ജീരകം, കാൽ ടീസ്പൂൺ കടുക്, ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്തിട്ട് ഇതൊരു ഫൈൻ പേസ്റ്റാക്കി നമുക്ക് അരച്ചെടുക്കാം. ഇതേപോലെയുള്ള ഒരു പേസ്റ്റാക്കി നമുക്ക് അരച്ചെടുക്കാം. അപ്പൊ നമ്മുടെ ബീട്രൂട്ടിലേക്ക് നമ്മൾ അരച്ചു വച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ട് ഇട്ട് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ആ തേങ്ങയുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പൊ നമ്മുടെ തേങ്ങയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. നല്ലതുപോലെ അത് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഒരു അരക്കപ്പ് പുളിയുള്ള തൈര് എടുക്കാം. അത് നമുക്കൊരു ഫോർക്ക് വെച്ച് ഒന്ന് ഉടച്ചു കൊടുക്കാം. ഒരുപാട് ഉടയണ്ട, അതായത് നമ്മൾ മിക്സിയിലിട്ടടിച്ച് മോര് പോലെ ആക്കണ്ട, എന്നാൽ കട്ടിയും ആകരുത്. ഒരു അതിൻ്റെ ഇടയ്ക്കുള്ളൊരു കൺസിസ്റ്റൻസിയാണ് വേണ്ടുന്നത്. ഒരു ക്രീമി ടെക്സ്ചർ വേണം. ഇനി ഉടച്ചു വച്ചിരിക്കുന്ന തൈര് നമ്മൾ ചൂടാക്കി വച്ചിരിക്കുന്ന ബീട്രൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ ഈ തൈര് ഒഴിച്ചു കൊടുക്കുന്നത്, അല്ലെങ്കിൽ അത് പെട്ടെന്നൊന്ന് പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ തൈരും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തേങ്ങയുടെ മിക്സ് ഒരുപാട് ചേർക്കുകയാണെങ്കിൽ നമ്മുടെ ബീട്രൂട്ട് പച്ചടിയുടെ കളറ് ഡിമ്മായി പോകും, ഒരു വൈറ്റ് കളർ കൂടുതൽ വരും. അപ്പോൾ തേങ്ങയുടെ മിക്സ്ചർ നമ്മുടെ ബീട്രൂട്ടിൻ്റെ അളവിനെ നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട്. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് പച്ചടി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് താളിച്ചൊഴിക്കണം. ഒരു പാനിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് ചേർക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് രണ്ട് വറ്റൽ മുളക് പൊളന്നത് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കടുക് താളിച്ചത് നമ്മുടെ ബീട്രൂട്ട് പച്ചടിയുടെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള ബീട്രൂട്ട് പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.
ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പുതിയൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം.